കൊച്ചിയിലെ മോഡലുകളുടെ വാഹനാപകട കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ആൻസി കപൂറിന്റെ ബന്ധു നിസാമുദ്ദീൻ ആ പ്രതികരണത്തിലേക്ക്. പ്രതീക്ഷിച്ച ഇതിലൊക്കെ അപ്പുറമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്കാര്യങ്ങളിൽ നമുക്ക് വീണ്ടും ഒരു വ്യക്തത വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാരണം അന്ന് നമ്മൾ പരാതികളൊക്കെ കൊടുത്തിട്ടും അതിന്റെ ഫൈനൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞതല്ലാതെ അതിന്റെ വ്യക്തത ഒന്നും അടുത്ത ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പുതിയൊരു അന്വേഷണം ആവശ്യമാണ് ഇതിൽ. ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാത്ത സ്ഥിതിക്ക് ഒരു സി ബി ഐ അന്വേഷണം ആയാലും ആവാം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതൊരു ഗ്യാങ് ആയിട്ട് തന്നെ ഇവര് ഒരു എന്തോ ഒരു ഗൂഢാലോചനയൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് സംശയം ഇപ്പോഴും ജനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺകുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺകുമാർ, എന്താണ് ഈ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി? ഒപ്പം തന്നെ ഈ റോയൽ വയലാട്ടിനെതിരെ പുതിയ കേസ് വരുമ്പോൾ ഇതുമായി എങ്ങനെയാണ് ആൻസി കബീറിന്റെ ബന്ധുക്കൾ കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്നത്? കഴിഞ്ഞ വർഷം നവംബർ 1-ന് ഏറെ കോളിലൊക്കെ സൃഷ്ടിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. കേരളത്തിലെ പ്രശസ്തമായ രണ്ട് മോഡലുകളാണ് കൊച്ചിയിൽ വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ റോയി വയലാറ്റിന്റെ സുഹൃത്ത് ഈ വാഹനത്തെ പിന്തുടരുകയും ഈ ഹോട്ടലിൽ നിന്നും തിരിച്ച ഈ രണ്ട് മോഡലുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചുമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പ്രതികളെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പോലീസിന്റെ വാദങ്ങൾ ഇതുവരെ കണ്ടെത്തലുകളും വാദങ്ങളും ഒക്കെ ദുർബലമായതുകൊണ്ട് ഈ പ്രതികൾക്ക് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷെ ഇതൊരു ഒരു വാഹന അപകടം, ഒരു പിന്നാലെ പിന്തുടർന്നുള്ള ഒരു വാഹന അപകടത്തിനപ്പുറം വലിയ ദുരൂഹതകളുണ്ടെന്നും ഗൂഢാലോചന ഉണ്ടെന്നും ഇതിന് പിന്നിൽ മറ്റു ചില ശക്തികളുണ്ടെന്നൊക്കെ ഈ ബന്ധുക്കൾക്ക് ഇപ്പോൾ സംശയം വരുന്നുണ്ട്. പ്രത്യേകിച്ചും റോയിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്ന സാഹചര്യത്തിൽ ആ ഹോട്ടൽ കേന്ദ്രീകരിച്ച് മറ്റു ചില അനാശാസ്യ പ്രവണതകൾ ഉണ്ടായിരുന്നു എന്നുള്ള പുതിയ ഒരു സ്ത്രീയുടെയൊക്കെ വെളിപ്പെടുത്തലിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ ആദ്യം കാണാനും തുടർന്ന് സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ഇപ്പോൾ ബന്ധുക്കൾ ആലോചിക്കുന്നുണ്ട്. കെ അരുൺകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.